നല്ല ക്രിസ്പിയായ പൊറോട്ട വെച്ചിട്ടുള്ള ചട്ടി പൊറോട്ട, അതല്ലാതെ ചൈനീസും ഇൻഡോ ചൈനീസും അതുപോലെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളൊക്കെ ഞാൻ വയനാട്ടിൽ നിന്ന് സ്ഥലത്ത് നിന്ന് കഴിക്കണ്ടായി. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വയനാട്ടിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ മജീദ് ഖാൻ്റെ ബീഫ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്കെ രാത്രി 8 മണിയായി നമ്മൾ തിരിച്ചു പോരാൻ നോക്കിയപ്പം അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. അങ്ങനെ സുൽത്താൻ ബത്തേരിയിലെ ജൂബിലി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ഒപ്പിച്ചത്. വയനാട്ടിലെത്തിയ പൊതുവേ നമ്മൾ ഏതെങ്കിലും റിസോർട്ടിലൊക്കെയാണ് പോവാറ്. പക്ഷേ നമ്മൾ ടൗണിൽ തന്നെ എടുക്കാൻ കാരണം രാവിലെ എണീറ്റ് നമുക്ക് നാട്ടിലേക്ക് തിരിക്കണം. ജൂബിലി റെസ്റ്റോറൻറ് പണ്ട് മുതലുള്ള റെസ്റ്റോറൻറ്റാണ്, അവിടുത്തെ ഹോട്ടലൊക്കെ പണ്ടേ ഫേമസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും സ്റ്റേ ചെയ്തേക്കാം, ഡിന്നർ ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ നമുക്ക് റിട്ടേൺ അടിക്കും ചെയ്യാം. ഏകദേശം 3000 രൂപ വില വരുന്നൊരു സ്യൂട്ട് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് റൂമാണ് നടത്തും, അതായത് വൃത്തി മാത്രം അല്ലാതെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് കോഫീൻ്റെ സാഷൻ ഉണ്ടാവും, കെറ്റിലുണ്ടാവും, ബാത്റൂമിൽ കുറേ നമ്മൾ സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തോർത്തുണ്ടാവും, പിന്നെ ഈവൻ ഫോൺ വരുന്നുണ്ട് ബാത്റൂമിൽ. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് അവരുടെ തന്നെ എ സി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു നോൺ എ സി സെക്ഷൻ ഉണ്ട്. 1996 മുതൽ ജൂബിലി വയനാട് സുൽത്താൻ ബത്തേരി വർക്കിംഗ് ആണ്. അപ്പോൾ കയറിയ പാടെ നമ്മൾ കട്ടൻ ചായ ഓർഡർ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ മെനുവിലേക്ക് പോയത്. മെനു എന്ന് പറഞ്ഞ സംഭവം എ സി ആയാലും നോൺ എ സി ആയാലും മെനുവിൽ പ്രൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സെയിം ഐറ്റംസ് ഒക്കെ കിട്ടും. കുറച്ച് നേരത്തെ റിസർച്ചൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. വിശപ്പൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു ചിക്കൻ സാലഡാണ്, സ്മോക്ക് ചിക്കൻ സാലഡ് എന്നാണ് പേര്. കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ ചിക്കനൊക്കെ കാണാം, പിന്നെ അല്ലാതെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ കുറച്ചൊരു മയോണൈസിൻ്റെ ടേസ്റ്റും ഉണ്ട്. വ്യത്യാസമാണ് പക്ഷേ ഓക്കെ ഓക്കെ. പിന്നെ സ്റ്റാർട്ടറുകൾ 3 നമ്മൾ ഓർഡർ ചെയ്ത്. ഇതൊരു ഇൻഡോ ചൈനീസ് വേർഷന്, ക്രിസ്പിയായി ഫ്രൈ ചെയ്ത ചെറിയ സ്ട്രിപ്പ് ഉണ്ടാവും ചിക്കൻ്റെ, അതും കുറച്ച് ചൈനീസ് സോസുകളൊക്കെ മിക്സ് ചെയ്തൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക, കുറച്ചും കൂടുതൽ സ്വീറ്റിൻ്റെയും ജിഞ്ചറിൻ്റെയും ടേസ്റ്റ്. എക്സ്പ്രഷൻ കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തു നോക്കി. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടെങ്ങനെ ആളുകൾ നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങിയാലോ, ഇതെപ്പോഴും നാടകമാണെന്നില്ല നിങ്ങൾക്കറിയാലോ. ഏതായാലും ഈ കാണുന്നത് ഒരു ഫിഷാണ്. പൊതുവേ വയനാട്ടിൽ ഫിഷ് കിട്ടാറില്ല, എങ്കിലും വയനാടൻ സ്റ്റൈലിൽ ഒരു ഫിഷ് ഉണ്ടാക്കിയതാണ്. ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കുറച്ച് എരിവുള്ള സംഭവമാണ്. വയനാടൻ ഗ്രിൽഡ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീൻ വൈറ്റ് ഫ്ലഷ് ആയിട്ടുള്ള ഏതോ മീനാണ്, ഭാഷ പോലത്തെ മീനുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും എനിക്കറിയില്ല, കാരണം ഇതൊരു ഫിഷ് എന്ന് മാത്രമേ മെനുവിലുള്ളൂ. ഇത് ഏത് മീനാണ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട്. ഒന്ന് സ്പൈസിയും ഒന്ന് സ്വീറ്റ് ആണെങ്കിൽ ഇപ്പം കഴിക്കാൻ പോണ ഈ സംഭവം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സംഭവമാണ്. പേര് സ്മോക്ക്ഡ് വോക്ക് ചിക്കൻ. അതായത് നല്ല വലിയ ബ്രസ്റ്റിൻ്റെ പീസ് ചിക്കൻ്റെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അത് സ്ക്യൂർ ചെയ്തിട്ടാണ്. അതായത് വെജിറ്റബിൾസും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു മെയിൻ കോഴ്സിലേക്ക് പോവാണ്. നമ്മൾ ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത്. ബട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ബട്ടർ ഒഴിച്ചിക്ക് അതിൻ്റെ മുകളിൽ നല്ല ബട്ടർ ഉണ്ട്. കൂടെ നമ്മളൊരു ലക്നൌവി ചിക്കനാണ്. ലക്നൌവിൽ ഇങ്ങനെ ഒരു ചിക്കൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലൊരു ചിക്കൻ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ല ഉണ്ട് കേട്ടോ, അത് യാതൊരു സംശയമില്ല. പിന്നെ ക്വാണ്ടിറ്റിയാണ് പറയാൻ പറ്റുന്നത്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അബദ്ധം. കാരണം ഇതല്ലാതെ നമ്മൾ ഒരു കാര്യം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ. ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ ഏകദേശം നമ്മുടെ വയറൊക്കെ ഫുള്ളായി, കാരണം 3 സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഉണ്ട്. അങ്ങനെ ഓർഡർ ചെയ്ത് വന്ന സാധനമാണ് ഈ ചട്ടി പൊറോട്ട. 190 രൂപയ്ക്ക് ഒരു ബുൾസൈ മുകളിൽ വെച്ച് 2 ക്രിസ്പിയായി ഫ്രൈ ചെയ്ത പൊറോട്ടൻ്റെ ഇടയിൽ ബീഫിൻ്റെ കറി, 2 തരം ബീഫ് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ, പിന്നെ ഒരു തന്തൂരി ഓണിയനും. ബീഫ് നല്ല വ്യത്യാസമുണ്ട്. ഒരു ബീഫ് നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്ത ബീഫാട്ടോ. പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കറി വേർഷൻ ഓഫ് ബീഫാണ്, കുറച്ചുകൂടി ഒരു നാടൻ സ്റ്റൈലിൽ. ഇനി ഇതിൻ്റെ ഇടയിലും വേറെ വ്യത്യസ്തമായ ഗ്രേവിയാണ് ബീഫിൻ്റെത്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്പി പൊറോട്ടൻ്റെ കൂടെ കഴിക്കാം. ഓയിലിൽ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ പൊറോട്ട കുറച്ച് ഹെവിയാണ്, അതായത് മീൻസ് കുറച്ച് ഓയിലിയാണ്. ഇത് മാത്രം വാങ്ങിയാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയർ ഫുള്ളാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു അബദ്ധം പറ്റിയതാണിത്. ആക്സിഡൻ്റ് ഞാൻ ഇവിടുന്ന് ഒരു ആവേശത്തിനങ്ങാനും ഇവിടെ ഗ്രിൽഡിൻ്റെ ചിക്കൻ പ്ലാറ്റർ ഉണ്ട്, അതങ്ങനെ ഓർഡർ ഇങ്ങനെ തെണ്ടിപ്പോയ സത്യത്തിൽ. കാരണം നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല, നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് പാർസൽ കൊണ്ടാകും. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ പാർസലും കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ക്രിസ്പി പൊറോട്ട ഏകദേശമൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച്, സ്റ്റാർട്ടേഴ്സ് ഏകദേശമൊക്കെ കഴിച്ച്, 2-3 സ്റ്റാർട്ടേഴ്സ് ഞങ്ങൾ പാക്ക് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോയി. ഇനി രാത്രി കഴിക്കാനുള്ള പ്ലാനിൽ. ഈ റെസ്റ്റോറൻറ്റ് പണ്ട് മുതലേ റെസ്റ്റോറൻറ്റാണ് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ വൃത്തിയാട്ടെ ഏറ്റവും വലിയ കാര്യം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആരെയും ഭക്ഷണം കഴിച്ച് എണീറ്റ് കഴിഞ്ഞാൽ മേശ മാത്രമല്ല, മേശൻ്റെ അടി പോലും ഇവർ ക്ലീനാക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് നൽകിയൊരു കാര്യമാണ്. ഡെസേർട്ടൊന്നും ഓർഡർ ചെയ്ത് നമ്മൾ നേരെ ഒരു സ്ട്രോങ് ടീ ആണ് ഓർഡർ ചെയ്തത്. വയനാട്ടുകാർ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജൂബിലി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും ആ ഫീലാണ്ടായത്, താമസിച്ച സ്ഥലവും ഭക്ഷണം ഒരേപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.